നമസ്കാരം. എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ഒരിടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള വിഷമങ്ങളും നീക്കുന്ന ഒരു ക്ഷേത്രം. വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും അങ്ങനെയും ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ അല്ല, തിരുനെൽവേലിയിൽ. ഹരിയും ശങ്കരനും ഒരുമിച്ച് വാഴുന്ന ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. തമിഴ്നാട്ടിലെ അതിപ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെൽവേലിയിൽ ശങ്കരനാരായണ ക്ഷേത്രം. AD 943 നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്തു തന്നെയായാലും ആഗ്രഹ സാഫല്യത്തിനായി നൂറുകണക്കിന് വിശ്വാസികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. പുലർച്ചെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉച്ച കഴിഞ്ഞ് 4 മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇവിടെ നട തുറക്കുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. ദീർഘകാലമായി വീടില്ലാത്തവരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരുമൊക്കെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം. 9 നിലകളോടുകൂടിയ ഗോപുരമാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. 125 അടി ഉയരമുള്ള ഗോപുരത്തിന് 56 അടി നീളവും 15 അടി വീതിയുമുണ്ട്. ഒത്തിരി സമയമെടുത്ത് കാണാനുള്ള കാഴ്ചകളും ഉപക്ഷേത്രങ്ങളുമൊക്കെ ഇതിനുള്ളിലുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശങ്കരനാരായണനെ കൂടാതെ വേറെയും ഉപക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ഓരോരുത്തരുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ഉണ്ടാവുക. അതിനാൽ കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനുമായി ധാരാളം ആളുകൾ ഇവിടെ എത്തും. ശങ്കരലിംഗറാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗോമറമ്മാൾ, ശങ്കരനാരായണൻ തുടങ്ങിയവർക്കും ഇവിടെ ഉപക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ തന്നെയാണ് ശങ്കരലിംഗരെ ആരാധിക്കുന്നത്. കോടീശ്വരനാവാൻ മാത്രമല്ല, ഇവിടെ എത്തി ഗോമതി അമ്മാളിനെ പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യവും ഉണ്ടാകും. ഇവിടുത്തെ പ്രത്യേക പൂജ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാല് കഴിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ഹരിയെയും ശങ്കരനെയും ഒരുപോലെ കണക്കാക്കി ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഇവിടെ കൂടുതലും ആളുകൾ എത്തുന്നത് ഗോമതി അമ്മാളിനോട് പ്രാർത്ഥിക്കുവാനാണ്. ഈ ക്ഷേത്രത്തിലെത്തി അമ്മാളിനോട് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരെയാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഗോമതി അമ്മാളിനെ തേടി വരുന്നവരിൽ സ്ത്രീകളാണ് അധികവും. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മറ്റൊരു ആഘോഷമാണ് ഇവിടുത്തെ രഥയാത്രയും ആടി തപസ്സും. ആടി മാസത്തിൽ നടക്കുന്ന രഥയാത്രയിൽ പങ്കെടുക്കുവാനായി തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രഥയാത്രയിൽ പങ്കെടുക്കുവാനായി ആളുകൾ എത്താറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാചാരമാണ് ഇവിടുത്തെ ആടി തപസ്. ഒറ്റക്കാലിൽ നിന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാനായി നടത്തുന്ന തപസ്സാണിത്. രഥയാത്രയോടനുബന്ധിച്ചാണ് ഇതും നടക്കുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.